ചെറുപ്പക്കാര, കണ്ണിന്റെ കാഴ്ചയുള്ള സമയത്ത് കണ്ണിന്റെ വില മനസ്സിലാകാൻ പ്രയാസമാണ്. കേൾവിശക്തിയുള്ള സമയത്ത് കാതിന്റെ വില മനസ്സിലാക്കാൻ പ്രയാസമാണ്. സംസാരശേഷിയുള്ള സമയത്ത് നാവിന്റെ മഹത്വം മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതേസമയം കണ്ടുകൊണ്ടിരിക്കെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാ സമയത്തിന് വലിയ മൂല്യമുണ്ട്, സമയത്തിന് വലിയ വിലയുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദിൻ ഗസ്സാലി റളിയല്ലാഹു അൻഹു, മഹാനവരുകളുടെ ഒരു കിതാബുണ്ട്. അക്കിതാബിന്റെ പേര് ബിദായത്തുൽ ഹിദായ എന്നാണ്. ആ കിതാബിൽ മഹാനവരുകൾ പറയുകയാണ്, ഓ മനുഷ്യ, നിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഏതാണത്? മഹാനവരുകൾ പറഞ്ഞു, ഔഖാതു കഴുമ്രുക, മനുഷ്യ നിന്റെ സമയങ്ങളില്ലേ, ആ സമയങ്ങളാണ് നിന്റെ ആയുസ്. കേട്ടോ, സമയമല്ലാത്ത ഒരു ആയുസ് നിനക്കില്ല. നിന്റെ ആയുസ് ഏതാണ്? നിന്റെ സമയമാണ്, നിന്റെ സമയമാണ് നിന്റെ ആയുസ്. അല്ലാതെ ആയുസ് എന്ന് പറഞ്ഞാൽ അത് വേറെ സംഗതിയാണ് എന്ന് നീ തെറ്റിദ്ധരിക്കണ്ട. മറിച്ച് നിന്റെ സമയം, ആ സമയമാണ് നിന്റെ ആയുസ്. എന്നാൽ ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ആയുസ്, ആ ആയുസ് നിന്റെ മൂലധനമാണ്, അതാണ് നിന്റെ ഇൻവെസ്റ്റ്. ഒരാളെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്. ആ 10,000 രൂപ കൊണ്ട് അദ്ദേഹം ഒരു കച്ചവടം തുടങ്ങുകയാണ്. ആ കച്ചവടം ഒരു വഴിക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് അതിൽ 100,000 രൂപ അതാ കിട്ടി. എന്നാൽ അതിൽ മൂലധനം ഈ മനുഷ്യൻ നിക്ഷേപിച്ച ഇൻവെസ്റ്റ് 10,000 ആണ്. ബാക്കിയുള്ള 90,000 രൂപ ലാഭമാണ്. ആ 90,000 രൂപ ലാഭം ഇവൻ സമ്പാദിച്ചതോ ഈ 10,000 ആകുന്ന മൂലധനം ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ മനുഷ്യ ചെറുപ്പക്കാര, കട്ടത്തിള ഉറൂസിന്റെ സദസ്സിലിരുന്ന് എന്റെ വാത കേൾക്കുന്ന ഈമാനുള്ള യുവതികളെ, ഈമാനുള്ള സഹോദരിമാരെ, നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, എന്ത് നേടിയെടുക്കുന്നുണ്ടെങ്കിലും, എന്ത് സമ്പാദിക്കുന്നുണ്ടെങ്കിലും, അതിന്റെ എല്ലാ മൂലധനം നിങ്ങളുടെ ആയുസ്സാണ്. കേട്ടോ, നീ ഇവിടെ സ്ഥലം വാങ്ങി, ആ വാങ്ങിയ സ്ഥലത്ത് നീ ഒരു വീടുണ്ടാക്കി, നീ ഇവിടെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, പേരമക്കളായി, ആ പേരമക്കൾക്ക് മക്കളായി, നീ ഇവിടെ കച്ചവടം ചെയ്തു, ഒരുപാട് അതാ സമ്പാദിച്ചു, നീ ഇവിടെ ഒരുപാട് കളിച്ചു, ഒരുപാട് ചിരിച്ചു, ഒരുപാട് നടന്നു, ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തു, ഒരുപാട് വാദ് സംഘടിപ്പിച്ചു, ഒരുപാട് വാദ് പറഞ്ഞു, ഒരുപാട് വാദ് കേട്ടു. എന്നാൽ ഈ ചെയ്തതിന്റെ എല്ലാ മൂലധനം ഏതാണെന്നറിയോ? അത് നിന്റെ ആയുസ്സാണ്. കേട്ടോ, ആ ആയുസ് ആകുന്ന മൂലധനം ഉപയോഗിച്ച് നീ അതാ നല്ലത് ചെയ്യുന്നു. വബിഹി ഉസൂലുക ഇലാ നഈമിൽ അബദി ഫീ ജിവാരില്ലാഹി തആല. എന്നിട്ട് അത് മുഖേന നീ കാണുന്ന ഏറ്റവും വലിയ ഒരു സ്വപ്നമുണ്ട്. ഏതാണ് ആ സ്വപ്നം? ആ സ്വപ്നം അല്ലാഹു തആല സംവിധാനിച്ച സ്വർഗത്തിലേക്ക് എത്തുക എന്നതാണ്. ആ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി നീ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം, ആ പ്രവർത്തനങ്ങളുടെ മൂലധനം, ഇൻവെസ്റ്റ്, അടിസ്ഥാനം, അത് നിന്റെ ആയുസ്സാണ്. ആ ആയുസ് നീ ഒരിക്കലും പാഴാക്കാൻ പാടില്ല.
ഇത് പറഞ്ഞതിന് ശേഷം ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യ فكل نفس من نفاسك جوهر لا قيمه له നിന്റെ ഓരോ ശ്വസിക്കുന്ന ശ്വാസോച്ഛാസമുണ്ടല്ലോ. ഈ ബേക്ക് ചെറുപ്പക്കാർ ഒന്ന് എണീറ്റിട്ട് ഇൻഷാല്ലാ നിങ്ങളൊന്ന് മുന്നോട്ടിരിക്കും. അല്ലാഹുവേ, ഈ മുമ്പിൽ കയറി ഇരിക്കുന്ന ചെറുപ്പം ഒറ്റ കസേര മുമ്പിൽ ബാക്കി വെക്കണ്ട. ഞാൻ കൂടുതലൊന്നും ഒച്ച വെക്കൂല, നിങ്ങൾ പേടിക്കണ്ട. ചില മനുഷ്യന്മാർ മുന്നിൽ ഇരിക്കാൻ പേടി എന്താന്ന് അറിഞ്ഞാൽ വേല പറയുന്ന വലിയ ഒച്ച വെക്കും ഉസ്താദേ, അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാൻ കൂടുതലൊന്നും ഒച്ച വെക്കൂല, കാരണം എനിക്ക് നാളെയും വേല പറയാനുള്ളതാ, മറ്റന്നാളും വേല പറയാനുള്ളതാ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ആ ഇപ്പൊ കണ്ട എന്തൊരു ഭംഗിയാണ്. ഇനിയിപ്പോ ആ മുന്നിലോ കസേര ഒന്ന് ബാക്കിയോ ഇൻഷാല്ലാ ഇൻഷാല്ലാ. ആ ഒറ്റ കസേരയും മുന്നിൽ ബാക്കിയില്ല, ഒഴിവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടിരിക്കുക വലിയ മറക്കത്താണ്. അല്ലെങ്കിൽ അവിടെ ഇബ്ലീസ് വന്നിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാലുണ്ടാവും തുടങ്ങും കോട്ടുവായിടാനോ മറ്റേതോ. കാരണം ഇബ്ലീസ് വന്നിട്ട് പറയും, ഉറങ്ങള വാള് കേക്കണ്ടല എന്ന് ഇബ്ലീസ് പറയും. ഇബ്ലീസിന് ഇരിക്കാൻ ഒരു സ്ഥലം വിടണ്ട. അവിടെ കണ്ട ഗ്യാപ്പ് ഉണ്ട്, ഇപ്പോഴും ഞാൻ ഗ്യാപ്പ് കാണുന്നുണ്ട്. അവിടെ കുറച്ച് രണ്ട് മൂന്ന് കസേരം കൂടി ബാക്കിയുണ്ട് ഇൻഷാല്ലാ. ഞാൻ ചിലപ്പോ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞവനായിരിക്കും, പക്ഷേ പ്രായം കുറഞ്ഞോ കൂടുതലോ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ പറയുന്ന വിഷയത്തിലേക്ക് നോക്കിയാൽ മതി. ചില സമയത്ത് അതിലെ അങ്ങനെയാ വിഷയം, എല്ലാ സമയത്തൊന്നും അല്ല, ചില സമയത്ത് അതിലേക്കാ നോക്കണ്ട. പറഞ്ഞ വിഷയം ഞാൻ പറഞ്ഞ തെറ്റാണോ? അല്ലല്ലോ, ഞാൻ പറഞ്ഞ തെറ്റാണോ? അല്ലല്ലോ, ശരിയല്ലേ? മുന്നിൽ കയറിയിരിക്കണമെന്ന് തെറ്റായ ആശയാണോ? എന്താ നിങ്ങൾക്കൊരു പറയാൻ ധൈര്യം? തെറ്റല്ലല്ലോ. ആ അപ്പൊ എന്താ, അപ്പൊ ഇപ്പൊ അൽഹംദുലില്ലാഹ് റാഹത്തായി ഇൻഷാല്ലാ. നല്ല സദസ്സ് അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ഞങ്ങൾ ഇതുപോലെ അല്ലാഹു സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അങ്ങനെ ഉണ്ടാകും. അല്ലാഹു ഈ ഇൽമിന്റെ മജ്ലിസ് സ്വർഗീയ മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, നമ്മൾ ശ്വസിക്കുന്ന വായു ശ്വാസോച്ഛാസം, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ആ ഓരോ ശ്വാസങ്ങളും നാം ശ്വാസം വലിക്കുന്നു വിടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഒരു മിനിറ്റിൽ നമ്മൾ എത്രയാണ് ശ്വാസം വലിക്കുന്നത് വിടുന്നത്? അതാ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യമാണ് നമ്മൾ ശ്വസിക്കുന്നത് വായു പുറത്തേക്ക് വിടുന്നത്? ഒരു മണിക്കൂറിൽ എത്ര പ്രാവശ്യമാണ് ചെയ്യുന്നത്? അത് ഒരു ദിവസമാകുമ്പോൾ എത്ര പ്രാവശ്യമാണ് ചെയ്യുന്നത്? അതിനൊരു കയ്യും കണക്കുമില്ല. ആ ശ്വാസത്തിന്റെ മഹത്വം മനസ്സിലാകുന്നത് എപ്പോഴാണ്? ചെറുപ്പക്കാരാ, കണ്ണിന്റെ കാഴ്ചയുള്ള സമയത്ത് കണ്ണിന്റെ വില മനസ്സിലാകാൻ പ്രയാസമാണ്. കേൾവിശക്തിയുള്ള സമയത്ത് കാതിന്റെ വില മനസ്സിലാക്കാൻ പ്രയാസമാണ്. സംസാരശേഷിയുള്ള സമയത്ത് നാവിന്റെ മഹത്വം മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതേസമയം കണ്ടുകൊണ്ടിരിക്കെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ അതേ കണ്ണിന്റെ മഹത്വം മനസ്സിലായി. കേട്ടുകൊണ്ടിരിക്കെ കേൾവിശക്തിയുടെ അതാ ശേഷി നഷ്ടപ്പെട്ടു പോയാൽ കാതിന്റെ മഹത്വം മനസ്സിലായി. ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയാൽ സംസാരത്തിന്റെ മഹത്വം മനസ്സിലായി, നാക്കിന്റെ മഹത്വം മനസ്സിലായി. ഇതുപോലെയല്ലേ ഈ ശ്വാസം ഒന്ന് നിലച്ചു പോയാൽ ഇപ്പൊ നമ്മൾ എത്ര കൂലായിട്ടാണ് ശ്വസിക്കുന്നത്? ശ്വാസം വലിക്കുന്നു വിടുന്നു, ഒരു തടസ്സവുമില്ല, ഒരു വിഘാതവുമില്ല, ഒരു മടിയുമില്ല. എത്ര കൂലായിട്ടാണ് ശ്വാസം വലിക്കുന്നത് വിടുന്നത്? അതേ സമയത്ത് ചോദിക്കട്ടെ, അതാ ഈ വലിക്കാൻ അതാ വലിക്കുന്ന ശ്വാസമെങ്കാലും വലിക്കാൻ കിട്ടാതെയായിപ്പോയാ വല്ലാത്ത അപകടം അല്ലേ?
അതൊരു ചെറിയ അപകടമാണോ? ഈ സമീപകാലത്ത് എത്ര ആളുകളാണ് മരണപ്പെട്ടത്? ഹോസ്പിറ്റലിൽ മരിക്കുന്നു, പേര് പറയുന്നു ന്യൂമോണിയ, പേര് പറയുന്നു കോവിഡ്. ഓ വാത കേൾക്കുന്ന ഉമ്മമാരെ, ഈ അടുത്ത് നമ്മുടെ അറിവിൽ ഒരു ഗർഭിണിയായ സ്ത്രീ മരണപ്പെട്ടു. അല്ലാഹു തആല ആ സഹോദരിക്ക് ശുഹദാക്കളുടെ പ്രതിഫലം നൽകട്ടെ. ആ സഹോദരി ഗർഭിണിയാണ്. അതാ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തു. ഉമ്മയോ, ഉമ്മ മരണപ്പെട്ടുപോയി, ചെറിയ പ്രായമേയുള്ളൂ. കാരണം എന്താണെന്നറിയോ? അതേ, ശ്വാസം കിട്ടുന്നില്ല. മംഗലാപുരത്ത് വലിയ പേരുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ടതാ ദിവസങ്ങളോളം ഐ സി യുവിൽ കിടത്തി. എത്രയോ ദിവസങ്ങൾ കിടത്തി. കൃത്രിമമായ വായു കൊടുക്കുകയാണ്, ശ്വാസം കൊടുക്കുകയാണ്. എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചു. പക്ഷേ ആ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം സൃഷ്ടാവായ റബ്ബിന്റെ ഒരു കാരുണ്യം നോക്കൂ നിങ്ങള്. നമ്മൾ എത്ര കാലമാണ് ശ്വസിക്കുന്നത്, ശ്വാസം വലിക്കുന്നത്, പുറത്തേക്ക് വിടുന്നത്. പക്ഷേ ഇന്ന് വരെ സൃഷ്ടാവായ റബ്ബിന് ഒരു നയാ പൈസയും കൊടുത്തിട്ടുണ്ടോ? ഒരു ബില്ലടച്ചിട്ടുണ്ടോ? പൈസ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ? ശ്വസിക്കാനുള്ള വായു കിട്ടാതെ ആയപ്പോൾ ഐ സി യുവിലോ വെന്റിലേറ്ററിലോ പോയി മണിക്കൂറുകൾ നേരം കിടത്തിയപ്പോഴേക്ക് നീ അവിടെ കൗണ്ടറിൽ പോയി അടക്കുന്ന പൈസ എത്രയാണ്? മനുഷ്യ, നീ അടക്കുന്ന ബില്ല് എത്രയാണ്? മനുഷ്യ, ഇത് ചിന്തിക്കുമ്പോഴല്ലേ ശ്വസിക്കുന്ന ശ്വാസത്തിന്റെ മഹത്വം മനസ്സിലാകുന്നത്. അതുകൊണ്ടല്ലേ ഹുജ്ജത്തുൽ ഇസ്ലാമി അബു ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, മനുഷ്യ ഫകുല്ലു നഫസിൻ മിൻ നഫാസിക ജൗഹറുൻ ലാ ഖീമത ലഹു. നീ ശ്വസിക്കുന്ന ഓരോ ശ്വാസമുണ്ടല്ലോ, അത് മുത്താണ് കേട്ടോ. ആ മുത്തിന് വില നിശ്ചയിക്കാൻ കഴിയില്ല. ആ മുത്തിന് വില നിശ്ചയിക്കാൻ കഴിയില്ല. സുബ്ഹാന ജലജലാലു, മുത്ത് എന്ന് പറഞ്ഞ എന്താ? മുത്ത് എന്ന് പറഞ്ഞ സ്വർണത്തെക്കാളും വിലപിടിപ്പുള്ളതാണ് മുത്ത്. സ്വർണത്തെക്കാളും വിലയാണ്. ഇന്ന് സ്ത്രീകൾക്കിടയിലൊക്കെ വ്യാപകമായി കാണുന്ന ട്രെൻഡ് എന്താ? ഇന്ന് സ്വർണം വാങ്ങൂല, ഇന്ന് ഡയമണ്ട്. കട്ടത്തിലയിലെ ഉമ്മമാരൊക്കെ പഴയ പണ്ടത്തെ ഉമ്മമാരായതുകൊണ്ട് ചിലപ്പോ അവരിപ്പോഴും സ്വർണത്തിന്റെ ബാക്കിൽ തന്നെ ആയിരിക്കും ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുക. ബാക്കിയൊക്കെ മുത്താണ്. അപ്പോ മുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്വർണത്തെക്കാളും വിലപിടിപ്പുള്ളതാണ് മുത്ത്. എന്നാൽ ഒരിക്കലും വില വില പ്രഖ്യാപിക്കാൻ കഴിയാത്ത മുത്താണ് നിങ്ങളുടെ ഈ ശ്വാസം എന്നത്. എന്നിട്ട് മഹാനവരികൾ പറഞ്ഞു, ഇതില ബദലലഹു, കാരണം അതിനൊരു പകരമില്ല. അത് പോയാ പിന്നെ തിരിച്ചു കിട്ടോ? ഫൈദാ ഫാത ഫല ഔദത ലഹു, ആ സമയം നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടോ? ഇല്ല. നമ്മൾ ഇവിടെ വന്ന് വാദ തുടങ്ങിയ സമയമല്ല ഇപ്പോ, ഇപ്പൊ 10:30 വാദ തുടങ്ങിയ സമയമല്ല ഇപ്പോ. വാദ തുടങ്ങിയ ആ സമയത്തേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് കരുതിയാ നടക്കുവോ? നടക്കൂല. ചെറുപ്പക്കാരാ, ഇത് പറഞ്ഞതിന് ശേഷം ഗസാലി ഇമാം പറയാണ്, സർവ യുവാക്കൾ യുവതികൾ കേൾക്കാൻ വേണ്ടി പറയാണ്, ഗസാലി ഇമാം പറയാണ്, മനുഷ്യ ഫലാ തകുൻ കൽഹംഖാ, നീ ഒരു വിഡ്ഢിയാകാൻ പാടില്ല. ഏത് വിഡ്ഢി? ഗസാലി ഇമാം പറയാണ്, ഏത് വിഡ്ഢി? الذين يفرحون في كل يوم بزيادة أموالهم مع نقصان أعمارهم
അതാ ആ വിഡ്ഢി അവന്റെ സമ്പത്തിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് പണം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ആയുസ് ചുരുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു, ആയുസ് ചുരുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. ഇന്നലെയുള്ള ആയുസ്സല്ല ഇന്ന് എനിക്കുള്ളത്, ഇന്നുള്ളതല്ല നാളെ. ഇന്ന് ഞാൻ നിങ്ങളെ നാട്ടിലേക്ക് വാതിന് വരുമ്പോ ഞാൻ എന്റെ ഉമ്മാന്റെ അടുത്ത് പോയി, ഞാൻ എന്റെ ഉമ്മാന്റെ നെറ്റിത്തടുത്ത് മുത്തം കൊടുത്ത്, ഞാൻ എന്റെ ഉമ്മാനെ കൊണ്ടൊരു ഫാത്തിഹ ഓതി മന്ത്രിപ്പിച്ച് ഉമ്മാക്ക് മുസാഫത്ത് ചെയ്ത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ അതാ ഇറങ്ങുമ്പോൾ അപ്പോഴുള്ള സമയമല്ല ഇപ്പോ. ഇനിയിപ്പോ ഞാൻ ഈ വാതും കഴിഞ്ഞ് ഞാൻ എന്റെ നാട്ടിലെത്തി, ഞാനതാ എന്റെ ദർസിലേക്കോ ഞാൻ എന്റെ വീട്ടിലേക്കോ തിരിച്ചെത്തിയാൽ ഇപ്പോഴുള്ള പ്രായമല്ല അപ്പോ. എന്റെ ജീവിതത്തിൽ ഓരോ മണിക്കൂറുകൾ നഷ്ടപ്പെടുകയാണ്, ഓരോ മിനിറ്റുകൾ നഷ്ടപ്പെടുകയാണ്, ഓരോ സെക്കൻഡുകൾ നഷ്ടപ്പെടുകയാണ്. ഫസാലിമാം പറഞ്ഞു, ചില ജനങ്ങള് അവർ ഭയങ്കര ഹാപ്പിയാണ്, അവർ വല്ലാത്ത സന്തോഷത്തിലാണ്. എന്റെ കാരണം അവർക്ക് സമ്പത്ത് ഇങ്ങനെ കൂടുന്നുണ്ട് എന്ന സന്തോഷമാണ്. പക്ഷേ അവർ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. എന്താണ് യാഥാർത്ഥ്യം? അവരുടെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓ ചെറുപ്പക്കാരെ, യുവതികളെ, നമുക്ക് വിഡ്ഢികളാകാൻ പറ്റൂലോ. ഫഅയ്യു ഖൈറിൻ ഫീമാനി യസീദു വഉംരി യൻകുസു. എന്നിട്ട് ഖസാലി ഇമാം സർവ ചെറുപ്പക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സർവ യുവതികളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഓ ചെറുപ്പക്കാരെ, ഓ യുവതികളെ, ഫഅയ്യു ഖൈറിൻ ഫീമാനി യസീദു വഉംരി യൻകുസു. ആയുസ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സമ്പത്ത് വർദ്ധിച്ചാൽ എന്തേ? അതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? എത്ര സമ്പത്ത് നിങ്ങൾക്ക് കൂടുന്നുണ്ടെങ്കിലും ഇവിടെ മറ്റൊരു ഭാഗത്ത് ആയുസ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര സമ്പത്ത് കൂടിയിട്ടും കാര്യമുണ്ടോ? എന്നിട്ട് ഖസാലിമാം പറയാണ്, അതുകൊണ്ട് മനുഷ്യ, നിന്റെ ആയുസ് നീ തിരിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ആ രണ്ട് കാര്യങ്ങളല്ലാത്ത ഏത് വിഷയത്തിനും നീ നിന്റെ ആയുസ് ചെലവഴിച്ചാൽ അത് നഷ്ടമാണ് കേട്ടോ. ഏതാണ് ആ രണ്ട് കാര്യം? ഒന്ന് ബിസിയാദത്തി ഇൽമിൻ ഔ അമലിൻ. ഒന്നിരിക്കലോ നിനക്ക് കിട്ടുന്ന സമയങ്ങൾ മുഴുവനോ അതേ നീ ഇൽമ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കണോ? ഇൽമ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കണം. ഇൽമ് ധാരാളം വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കണം. യുവാക്കളായ മുത്തല്ലിമീങ്ങളുണ്ട്, കൗമാരപ്രായക്കാരായ മുത്തല്ലിമീങ്ങളുണ്ട്, ചെറുപ്പക്കാരായ മുത്തല്ലിമീങ്ങളുണ്ട്. അവരതാ ഇൽമ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കണം. എന്നാൽ മറ്റുള്ള ചെറുപ്പക്കാർക്ക് ഇതുപോലെ ഇൽമ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഖസാലി ഇമാം പറഞ്ഞു, മറ്റുള്ള ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത് ഔ അമലിൻ, അമലില്ലാത്ത ഒരൊറ്റ മിനിറ്റും ഉണ്ടാകാൻ പാടില്ല. സ്വാലിഹായ സൽക്കർമ്മമില്ലാത്ത ഒരൊറ്റ സമയവും ഉണ്ടാകാൻ പാടില്ല. ഒന്നിരിക്കലോ ഇൽമി അല്ലെങ്കിൽ അമല്, ഇത് രണ്ടിനല്ലാതെ മറ്റൊന്നിന് നീ ചെലവഴിക്കുന്ന നിന്റെ ആയുസ് ഉണ്ടല്ലോ, അത് മുഴുവനും നഷ്ടത്തിലാണ് കേട്ടോ. എന്തേ കാരണം? ഫഇന്നഹുമാ റഫീഖാക യസ്ഹബാനിക ഫിൽ ഖബരി. ഓ ചെറുപ്പക്കാരാ, പോയി ഒരു ദിവസം കിടക്കാനുണ്ട് ഖബറിൽ. ഓ വാലകൾക്കെന്ന പെങ്ങളെ,
പോയി കിടക്കാനുണ്ട് ഒരു ദിവസം ഖബറിൽ. ആ ഖബറ് എങ്ങനെയുള്ള ഖബറാണെന്നറിയില്ല. ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു ഖബറ് കണ്ടു. നോക്കുമ്പോൾ മലയാളക്കരയിലുള്ള ഒരു ഖബറാണ്. പഴയ ഖബറ് അവിടെ നിന്ന് മാറ്റിയിട്ട് അതാ പുതിയ ഒരു മയ്യത്തിന് മറവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അവിടെ ഒരു ഖബറ് കുഴിക്കുകയാണ്. പക്ഷേ ആ ഖബറ് കുഴിക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അതാ ഒരു മൂർഖൻ പാമ്പ് പ്രത്യക്ഷപ്പെടുന്നു. ആ മണ്ണിന്റെ ഉള്ളിൽ പോയി ഈ പാമ്പിങ്ങനെ ഒലിഞ്ഞിരിക്കുകയാണ്. അതാ പഴയ ഖബറ്. ആ ഖബറങ്ങ് മാറ്റിയിട്ട് പുതിയ ഖബറിന് വേണ്ടി രണ്ടാമതായ ഖബറൊന്ന് കുഴിക്കുമ്പോൾ അവിടെ അതാ പാമ്പ് പ്രത്യക്ഷപ്പെടുന്നു. ഇതുപോലെ പാമ്പുകളുള്ള ഖബറിൽ പോയി കിടക്കാൻ ഒരു ദിവസമില്ലേ? തേളുകളുള്ള ഖബറിൽ പോയി കിടക്കാൻ ഒരു ദിവസമില്ലേ? ആ ഖബറിൽ എന്റെയും നിങ്ങളുടെയും കൂട്ടുകാര് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ഒന്നാമത്തെ കൂട്ടുകാരൻ അത് ഇൽമാണ്. രണ്ടാമത്തെ കൂട്ടുകാരൻ അതേ അമലുകളാണ്. ഓ ചെറുപ്പക്കാരാ, നീ ഇവിടെ തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ, നീ നിന്റെ കൂട്ടുകാരെ കൂടെ നടക്കുമ്പോൾ, ആ നീ ആരെ കൂടെയാണോ നടന്നത്, ആ കൂട്ടുകാരൻ നിന്റെ കൂടെ ഖബറിൽ ഇല്ല. ഹൈസു യതഖല്ലഫു അൻകാ അഹ്ലുകാ വമാലുകാ വഅസ്ദിഖാഉകാ വവലദുകാ, എല്ലാവരും മടങ്ങിപ്പോകുന്നു ഖബറിൽ എന്നെയും നിന്നെയും കിടത്തിയിട്ട്. എല്ലാവരും മടങ്ങിപ്പോ ുന്നു പാപ്പ പോയി, മക്കള് പോയി, കുടുംബം പോയി, വീട്ടുകാര് പോയി, സമ്പത്ത് പോയി, മക്കള് പോയി, കൂടെ അതാ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കട്ടത്തിലെ ആ പ്ലേ ഗ്രൗണ്ടിൽ കൂടെ കളിച്ചവരില്ലേ? നീ ബാറ്റിംഗ് ചെയ്തപ്പോൾ നിനക്ക് ബൗള് ചെയ്ത് തന്നവനില്ലേ? നീ ബോളിംഗ് ചെയ്തപ്പോൾ ബാറ്റിംഗ് നടത്തിയവനില്ലേ? നീ ബോളിംഗും ബാറ്റിംഗും നടത്തിയപ്പോ അതാ വിക്കറ്റ് കീപ്പിംഗ് ചെയ്തവനില്ലേ? ഫീൽഡിംഗ് ചെയ്തവനില്ലേ? അമ്പയറിംഗ് ചെയ്തവനില്ലേ? ചോദിക്കട്ടെ, നീ മരണപ്പെട്ടാൽ ഏറിയാൽ നിന്റെ ഖബറിന്റെ അരികിൽ വരും, ഖബറിൽ നിന്നെ കിടത്തു, എന്നിട്ട് അവരെല്ലാവരും തിരിച്ചു പോകും. ആ സമയത്ത് നിന്റെ കൂടെ ഖബറിൽ കിടക്കാൻ ഇൽമ് മാത്രമേ ഉള്ളൂ, അമല് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് കൂട്ടുകാരെ ഖബറിൽ നിനക്കുള്ള കൂട്ടുകാരനായി നീ വിലയിരുത്തണേ മനുഷ്യ. ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദ് അൽ ഗസാലി.